നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്റർവ്യൂസിലൊക്കെ ഇപ്പോൾ ഒരുപാട് മോശമായ ചോദ്യങ്ങൾ ചോദിക്കുന്നു, അല്ലെങ്കിൽ ഇന്റർവ്യൂ ചെയ്യുന്ന വ്യക്തിക്ക് പറയാൻ പറ്റാത്ത തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ളതും നമ്മൾ ഓൺലൈൻ ചാനലിന്റെ ഇന്റർവ്യൂവിനെ കുറിച്ച് എപ്പോഴും ഉയർന്നു വരുന്ന പരാതിയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു പുതിയ ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് നമ്മുടെ ദേവനന്ദ മാളികപ്പുറം, നമുക്കറിയാം 12-ാമത്തെ സിനിമയാണ് ദേവനന്ദയുടേത് മാളികപ്പുറം എന്ന് പറയുന്നത്. അതുവരെ ദേവനന്ദയെ കുഞ്ഞു കുഞ്ഞു വേഷങ്ങൾ ചെയ്തു, പക്ഷേ ഇതോടുകൂടി ദേവനന്ദ വളരെ നല്ല നടിയായിട്ട്, അതായത് കുഞ്ഞു വേഷം ചെയ്യുന്ന ഏറ്റവും നല്ല നടി ദേവനന്ദ തന്നെയായിരുന്നു. അപ്പൊ നല്ലൊരു അഭിനയത്തിന് നല്ലൊരു പ്രകടനമൊക്കെ കാഴ്ചവെച്ച വ്യക്തിയാണ് ദേവനന്ദ. അപ്പൊ ദേവനന്ദ ഇപ്പം പുതിയ ഒരു ചിത്രത്തിന്റെ ഭാഗമായിട്ട് 3-4 ഓൺലൈൻ ചാനലുകൾ ഇന്റർവ്യൂ ചെയ്തു. അപ്പൊ ഇന്റർവ്യൂ ചെയ്തപ്പം പലപ്പോഴും ഈ ഇന്റർവ്യൂ ചെയ്യുന്ന ചോദ്യങ്ങൾക്ക് കുഞ്ഞു മറുപടി തന്ന ഇത്തിരി കടുത്ത മറുപടികളൊക്കെ കൊടുത്തിരുന്നു. അപ്പൊ ഇത് കൊച്ചുകുട്ടിയാണ്, ഒരു പക്ഷേ കൊച്ചുകുട്ടിക്കാണെന്ന് മനസ്സിലാക്കാത്ത തരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു. നമുക്കറിയാം വളരെ ഇതിനെക്കാട്ടിയും ചെറിയ കുട്ടി ഇന്റർവ്യൂറായിട്ട് ഇരിക്കുന്നുണ്ട് ഓൺലൈൻ ചാനലിൽ. അപ്പൊ അത് അന്ന് അപ്പോഴും തന്നെ കുട്ടി പ്രതികരിച്ചിരുന്നു, അപ്പൊ അത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കി. അപ്പം ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഈ മോള് പറയുന്നത് ക്യൂട്ട്നെസ് ഓവർലോഡഡ് എന്നാണ് പൊതുവെ ഓൺലൈൻ ഇന്റർവ്യൂ നടത്തുന്ന അവതാരികമാരെ കുറിച്ച് പറഞ്ഞത്. അപ്പം ക്യൂട്ട്നെസ് ഇല്ലാത്ത രീതിയിലുള്ള ഒരു സംസാര രീതിയായിരുന്നു എന്നും പറഞ്ഞിട്ട് ഓൺലൈൻ മീഡിയകളെല്ലാം വന്നതിനെ കുറിച്ച് ഇപ്പം അതൊരു പോലീസ് കംപ്ലൈന്റ് ആയിട്ട് ഫയൽ ചെയ്യാൻ പോകുന്നു. അപ്പം ഞാൻ ഇപ്പൊ ഒരു എല്ലാവർക്കും മക്കളൊക്കെ സിനിമയിൽ വരുന്നത് ആഗ്രഹമുണ്ട്, പക്ഷേ സിനിമയുടെ പ്രൊമോഷൻ സംബന്ധമായിട്ട് ഒരു കുട്ടിയെ കൊണ്ടുവരുമ്പം കുട്ടിയുടെ പേര് പരിചയപ്പെടുത്താം, ഈ സിനിമയിലെ കുട്ടി ഏത് വേഷമാണ് കൈകാര്യം ചെയ്യുന്നതിന് പരിചയപ്പെടുത്താം, അല്ലാതെ ആ ഇന്റർവ്യൂവില് കുട്ടികൾ ഇരിക്കുന്നത് ഒരിക്കലും ശരിയായ കാര്യമല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വലിയവരോട് ചോദിക്കുന്ന സിനിമയെക്കുറിച്ചോ അല്ലെങ്കിൽ സിനിമയുടെ വലിയ പ്രൊഡക്ഷന്റെ കാര്യങ്ങളെക്കുറിച്ചോ ഒരു പക്ഷേ അപ്പോഴും നടക്കുന്ന സിനിമ റിലേറ്റഡ് ആയ പ്രശ്നത്തെക്കുറിച്ചോ പൊളിറ്റിക്കൽ റിലേറ്റഡ് ആയ പ്രശ്നങ്ങളെക്കുറിച്ചോ ഒക്കെ ഈ ഇന്റർവ്യൂ ചെയ്യുന്ന വ്യക്തി ചോദിക്കുക, അത് ചോദിക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷെ ഇതിന് മറുപടി പറയാൻ ഈ കുട്ടിക്ക് അറിയില്ല, അപ്പൊ അത് കേട്ടോണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചിത്രത്തിൽ ഒരു ഒരു കുഞ്ഞു വേഷം ചെയ്യാൻ വരുന്ന, അല്ലെങ്കിൽ ഒരു കുഞ്ഞിന്റെ വേഷം ചെയ്യാൻ വരുന്ന, അതായത് ബേബി വേഷം ചെയ്യാൻ വരുന്ന ഈ കുട്ടികളെ ഒരിക്കലും ഒരു ഇന്റർവ്യൂവിലും ഇരുത്താൻ പാടില്ല. അല്ലെങ്കിൽ ആ കുട്ടിയെ മാത്രം ഇരുത്തിയിട്ട് ആ കുട്ടിയുടെ വേഷത്തെ കുറിച്ച് മാത്രം ചോദിച്ച് അവരുടെ കാര്യങ്ങൾ മാത്രം ചോദിക്കണം. മുതിർന്നവർക്കൊപ്പം ഇന്റർവ്യൂ ചെയ്യുമ്പോഴത്തേക്കും സിനിമ റിലേറ്റഡ് ആയ കാര്യങ്ങൾ ചോദിക്കാം, അല്ലാതെ ഈ ഈ കൊച്ചുകുട്ടി, നമ്മൾ പറയുന്നത് പ്രായപൂർത്തി എന്ന് പറയുന്നത് ഇപ്പോഴും 18 വയസ്സായിട്ടിരിക്കുന്ന സമയത്ത് ഈ 18 വയസ്സിൽ താഴെയുള്ള ഈ കുട്ടികളെ ഇന്റർവ്യൂവിന് ഇരുത്തുക എന്ന് പറയുന്നത് തെറ്റായ പ്രവണതയാണ്. ശരിക്കും പറഞ്ഞാൽ അതാണ് ചെയ്തുകൂടാത്തത്. അപ്പൊ കൂടെ ഇരിക്കുമ്പം ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആവുമ്പോഴത്തേക്കും ആ ഇന്റർവ്യൂ ചെയ്യുന്ന വ്യക്തിയുടെ പ്രധാന ആവശ്യം എന്ന് വെച്ചാൽ ആ വീഡിയോ വൈറലാകുക, വീഡിയോ കയറുക എന്നുള്ളതാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള ചോദ്യങ്ങൾ അവർ മുതിർന്നവരിരുന്നാലും ചെറിയ ആളിരുന്നാലും ചോദിക്കും, അത് അവരുടെ ഡ്യൂട്ടി ആയതുകൊണ്ട് അവർക്കത് ചോദിച്ചേ പറ്റൂ. അപ്പോൾ ഈ രക്ഷകർത്താക്കളായാലും സിനിമയുടെ മറ്റണിയറ പ്രവർത്തകരായാലും അല്ലെങ്കിൽ ഒരു വലിയൊരു ചാനൽ കൊണ്ടുപോകുന്ന ആൾക്കാരായാലും ശ്രമിക്കേണ്ടത് ഈ 18 വയസ്സ് പോലും ഇല്ലാത്ത ഈ കൊച്ചുകുട്ടി, അതായത് ചിലപ്പോൾ 10 വയസ്സിന് താഴെയുള്ള ഈ കുട്ടിയെ ഇന്റർവ്യൂവിന് ഇരുത്താതിരിക്കുക എന്നുള്ളതാണ്. കാര്യം ഈ വലിയൊരു സിനിമയെക്കുറിച്ച് ഈ കുട്ടിക്ക് പറയാനൊന്നുമില്ല. പറയാം, പക്വതയോടുകൂടി സംസാരിക്കുന്നവരുണ്ട്, പക്വത ഇല്ലാതെ സംസാരിക്കുന്നവരുണ്ട്. പക്ഷേ ഈ കൊച്ചുകുട്ടിക്ക് സിനിമ എന്ന് പറയുന്ന വലിയൊരു ബിസിനസ്സും കൂടിയാണ്. സിനിമ എന്ന് പറയുന്നത് വലിയൊരു കലാരൂപം പോലെ വലിയൊരു ബിസിനസ്സും കൂടിയാണ്. അപ്പം സിനിമയുടെ പ്രൊഡ്യൂസർ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ സിനിമയുടെ നടൻ ഇരിക്കുമ്പോഴോ കോസ്റ്റ്യൂമർ ഇരിക്കുമ്പോഴോ ഒക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. അങ്ങനെ മാത്രമേ ചോദിക്കാൻ കഴിയുള്ളൂ. ഒരാൾക്ക് വേണ്ടി ഒരാൾ അവിടെ ഇരിക്കുന്നു എന്ന് ചോദിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. അപ്പം നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യുന്നത് പോലെയല്ല ഇന്റർവ്യൂവിന് ഇരിക്കുമ്പം. അപ്പോഴേ അതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അത്തരം ഇന്റർവ്യൂകൾ വരുമ്പോൾ കുട്ടികളെ ഇരുത്തേണ്ട ആവശ്യമില്ല എന്നാണ്. അതിപ്പോൾ ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ, ഇപ്പം നമ്മൾ സിനിമയിൽ വരികയാണ്, അവരുടെ ഒരു വേഷം കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് അവരോട് ചോദിക്കാം, നിങ്ങൾ ഈ സിനിമയിൽ ഏത് വേഷമാണ് കൈകാര്യം ചെയ്യുന്നത്? ശരി, അത്രയും മതി, ആ ചോദ്യം മാത്രം മതി. ഒരുപാട് ആധികാരികമായി കുട്ടികളോട് ചോദിക്കുമ്പോഴല്ലേ ചിലര് ഒരുപാട് ചില കുട്ടികൾ ആധികാരികമായിട്ട് സംസാരിക്കും, ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പൊ ഒരു പോലീസ് നടപടിയിലോട്ടൊക്കെ പോയി അതിനെ വെറുതെ ബുദ്ധിമുട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമ തയ്യാറായി വരിക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു കലാകാരി വളർന്നു വരിക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഭയങ്കരമായ കോമ്പറ്റീഷൻ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരാൾക്ക് അവസരം കിട്ടുക, ആ അവസരം അവർക്ക് വിനിയോഗിക്കാൻ പറ്റുക, അവർക്ക് ഉയർന്ന നിലയിലെത്തുക, ഇതെല്ലാം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇതെല്ലാം കിട്ടിയിരിക്കുന്ന സാഹചര്യത്തിൽ അത് നഷ്ടപ്പെടുത്താതിരിക്കുക, നഷ്ടപ്പെട്ടു പോവാതിരിക്കാനുള്ള ശ്രമവും കൂടി നടത്തണം.
അപ്പൊ ഇത് എന്തിനാണ് ഈ ഇത്രയും ഈ പ്രൊട്ടക്ഷനും ഈ ചൈൽഡ് ആക്ടും ഒക്കെ ഉള്ള സമയത്ത് ഈ ചെറിയ കുട്ടികളെയും കൂടി പിടിച്ച് അവിടെ ഇന്റർവ്യൂ എടുത്ത് അവർക്ക് എന്താണ് പറയാനുള്ളത്? ഈ ഇതിൽ എനിക്ക് എന്ത് വേഷമാണ് ചെയ്യാൻ വരുന്നത്, അല്ലെങ്കിൽ എനിക്ക് എന്ത് ഡ്രസ്സാണ് ഇട്ടത്? അല്ലാതെ സിനിമയെ കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ മാത്രമുള്ള പക്വത ആയിട്ടില്ലല്ലോ ആ കുട്ടികൾക്ക്. അപ്പൊ അവിടെ ഇന്റർവ്യൂവിന് ഇരുത്താതിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. എല്ലാവരും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊച്ചുകുട്ടികളെ ഈ ഇന്റർവ്യൂവിന് ഇരുത്താതിരിക്കുന്നതാണ് നല്ലത്. അല്ലാതെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യുക, അപ്പൊ ആ എതിരെ ഇരിക്കുന്ന ആൾക്ക് അതിൻ്റെതായ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പൊ ആ ചോദ്യങ്ങൾ ചോദിക്കുന്ന കൂട്ടത്തിൽ ഒരു ചോദ്യം ചോദിച്ചു പോയാൽ, അല്ലെങ്കിൽ ആ ഈ കുട്ടിക്ക് ഇഷ്ടപ്പെടാതെ പ്രതികരിച്ചു പോയപ്പോൾ സൊസൈറ്റി രണ്ട് ഭാഗത്തു നിന്നാണ് പ്രതികരിച്ചത്. ചിലർ പറയും ഈ കുട്ടി ഇത്രയും സംസാരിച്ചത് ശരിയല്ല, ചിലർ പറയും ഈ ചോദിച്ച ആൾ എന്തിനാണ് അത് ചോദിച്ചിരുന്നത്. അപ്പൊ ഇത് രണ്ടും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ രക്ഷകർത്താക്കൾ കേസ് കൊടുത്ത് ബുദ്ധിമുട്ടുന്നതിനെക്കാട്ടി ഏറ്റവും നല്ലത് ഇന്റർവ്യൂ പോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ കുട്ടികളെ അങ്ങ് ഒഴിവാക്കുന്നതാണ്. കാരണം അവർക്ക് സിനിമയെ കുറിച്ച് ആധികാരികമായി പറയാൻ അറിയില്ലല്ലോ, അത് സത്യസന്ധമായ കാര്യമാണല്ലോ. അപ്പൊ പറയാൻ അറിയാത്ത കുട്ടികൾ അവിടെ ഇരിക്കാത്തതാണ് നല്ലത്. അല്ലാതെ ഇനി ഒരു നിയമ നടപടിക്ക് പോകുക, ഒരു സിനിമയിൽ അഭിനയിക്കുന്ന കുട്ടിയാണ്, വളർന്നു വരുന്ന കലാകാരിയാണ്, അതിന്റെ നിയമ നടപടിയോടെ പോകുന്നു, പിന്നെ അതിന്റെ പിന്നാലെ പോകുന്നു, അതിനെക്കാട്ടിയൊക്കെ എന്തുകൊണ്ടും നല്ലത് രക്ഷകർത്താക്കൾ, അണിയറ പ്രവർത്തകർ അല്ലെങ്കിൽ പ്രൊമോഷൻ ടീം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവരെ അങ്ങ് ഒഴിവാക്കുക എന്നുള്ളതാണ്. അവർക്കറിയില്ലല്ലോ, അറിയാത്ത കുട്ടികൾ അവിടെ ഇരിക്കണ്ട.